ഒരു മാസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം മെയ് 10 ആരംഭിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ളവർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷമായി ചടങ്ങ് മാത്രമായാണ് മഹോത്സവം സംഘടിപ്പിച്ചത്. ഈ വർഷം ഉത്സവ കാലയളവിൽ ലക്ഷക്കണക്കിന് ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്സവത്തിന് എത്തുന്നവർക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ചെയർമാൻ അറിയിച്ചു. ഏപ്രിൽ 18-നായിരുന്നു പ്രക്കുഴം, അതാണ് അതിൻ്റെ തുടക്കം. അതിനുശേഷം ഇനിയിപ്പോൾ അടുത്ത 10-ാം തീയതി മെയ് 10-ന് നടക്കുന്ന നീരെഴുന്നള്ളത്ത്, അതായത് അക്കരെ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അന്നാണ് നടക്കുക. അതോടുകൂടിയാണ് അക്കരെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ആരംഭം കുറിക്കുന്നതെന്ന് പറയാം. അതിനുശേഷം ഒരു 4 ദിവസം കഴിഞ്ഞ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഭണ്ഡാരം എന്ന് പറയുന്നത് അവിടുത്തെ തിരുവാഭരണങ്ങൾ മണത്തണ ക്ഷേത്രത്തിൽ മണത്തണ ഗോപുരത്തിൽ നിന്നും എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ചടങ്ങാണ്. അതോടുകൂടി ആണ് ഈ ഭണ്ഡാരങ്ങൾ എന്ന് പറയുന്നത് സ്വർണം വെള്ളി പാത്രങ്ങളും തിരുവാഭരണങ്ങളും അടങ്ങിയതാണ്. അതിനുശേഷമാണ് ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം ഉള്ളത്. ഈ രാത്രികാലത്താണ്. ആ അവസരത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനവും ഇല്ല. ഈ ഭണ്ഡാരെഴുന്നള്ളത്തിന് ശേഷം പിന്നെ ഇടവച്ചോതി മുതൽ മിഥുന ചിത്ര വരെയാണ് ൾക്ക് പ്രവേശനം കുറഞ്ഞ ദിവസങ്ങളിൽ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. അവസാന കാലത്ത്, അതായത് ഉത്സവത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ 3 ദിവസത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാവില്ല. അത് മുൻപേ ഉള്ള ചടങ്ങുകളിൽപ്പെട്ടതാണ്. ഇനി അവിടുത്തെ മറ്റു കാര്യങ്ങൾ പറയാം. ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ, താമസ സൗകര്യങ്ങൾ, അവിടങ്ങളിൽ എല്ലാം ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ട്രക്ക് ചെയ്യാൻ അവിടെ തന്നെ സ്ഥലം ഉണ്ടാവുമെന്നാണ്. പിന്നെ മറ്റ് പ്രൈവറ്റായിട്ടുള്ള ആളുകൾ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. മെയ് 16-ന് അർദ്ധരാത്രി ഭണ്ഡാരം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപും 6 ഉച്ച ശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടാകില്ല. ഭക്തരുടെ താമസ സൗകര്യത്തിന് ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന മന്നംചേരിയിൽ 2 നിലകളോടുകൂടിയ ഒരു സത്രവും 9 മുറികളോടുകൂടിയ ഒരു വിശ്രമ കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട്. പാർക്കിംഗ് സൗകര്യവും പുതിയ ശൗചാലയവും നിർമ്മിച്ചു. ഈ വർഷവും പരമാവധി ഭക്തർക്ക് അന്നദാനം നടത്തുന്നതിനുള്ള സംവിധാനം ക്രമീകരിച്ചതായും ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചു. മലയോര ശബ്ദം ന്യൂസ്. വെലോസിറ്റി, മനോഹരവും ആകർഷകവുമായ സൈക്കിളുകൾ, സ്പോർട്സ് ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയുടെ അതിശയിപ്പിക്കും കളക്ഷനുമായി വെലോസിറ്റി. റീചാർജബിൾ കാർ, വോക്കർ, ട്രൈസിക്കിൾസ് തുടങ്ങിയവയുടെയും കമനീയ ശേഖരം മിതമായ വിലയിൽ വിശ്വസനീയതയോടെ വെലോസിറ്റി, ഓപ്പോസിറ്റ് SR പെട്രോൾ പമ്പ്, കുളിച്ചെമ്പ്ര, കീഴൂർ, ഇരിട്ടി.